നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ 3 വയസ്സുകാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 43 ആയി. കർശന ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെന്ന് മന്ത്രി കെ കെ ശൈലജ. എറണാകുളം ജില്ലയിൽ 13 പേരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഐസൊലേഷൻ വാർഡുകളുടെ എണ്ണം കൂട്ടുമെന്ന് ജില്ലാ കളക്ടർ. ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. അനന്തപുരി ഭക്തിസാന്ദ്രം ഉച്ചയ്ക്ക് 2:10 നിവേദ്യം. കുട്ടനാടിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള 2-ാം കുട്ടനാട് വികസന പാക്കേജിന് ഈ മാസം തുടക്കമാകുമെന്ന് മന്ത്രി തോമസ് ഐസക്. 2,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഇടിഞ്ഞു. ഓഹരി വിപണിയിലും ഇടിവ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ബംഗാളിനെതിരെ സൌരാഷ്ട്ര ബാറ്റ് ചെയ്യുന്നു. ടോക്കിയോ 2020 ഒളിമ്പിക്സ് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ. എറണാകുളത്ത് 3 വയസ്സുള്ള കുട്ടിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിലെ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളും നിരീക്ഷണത്തിലാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. NIUവിലെ പരിശോധനയിലാണ് കുട്ടിക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസുഹാസ് പറഞ്ഞു. അമ്മയുടെയും അച്ഛന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കുട്ടിയുമായി സമ്പർക്കത്തിലായവരും നിരീക്ഷണത്തിലാണ്. എറണാകുളം ജില്ലയിൽ കൂടുതൽ പേരിലേക്ക് വൈറസ് പടരാതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ്. 13 പേരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 151 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ഫോം ഉണ്ടാവും, അത് ഫിൽ ചെയ്തിട്ട് നമ്മുടെ ഹെൽപ് ഡെസ്കിൽ കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ സമയത്തിൽ പറയണമെന്ന്. ഇമിഗ്രേഷനിൽ പറയണമെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അവർ നമ്മുടെ ഹെൽപ് ഡെസ്കിൽ അവർ കൊണ്ടുവരും. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരം അവർ കൊടുത്ത ഇത് പ്രകാരം ഇവിടെ എല്ലാ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിരുന്നു. സോ ഇൻ കേസ് എന്തായി അവിടെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഫ്രം ദ അതർ സൈഡ്. സോ രണ്ടുപേരും റൂൾസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും സലിം ചേരുന്നു. ലക്ഷ്മി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 7 മാർച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ 3 വയസ്സുള്ള കുട്ടിക്ക് COVID-19 സ്ഥിരീകരിച്ചു. അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് കുട്ടി എത്തിയത്. 7 പുലർച്ചെ 6:30 ദുബായ് കൊച്ചി വിമാനത്തിലാണ് കുട്ടി നെടുമ്പാശ്ശേരിയിലെത്തിയത്. വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സൽ സ്ക്രീനിംഗ് സംവിധാനത്തിൽ സ്ക്രീനിംഗ് നടത്തിയപ്പോഴാണ് പനിയുണ്ടെന്നറിഞ്ഞത്. ഉടൻ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയും അമ്മയും അച്ഛനുമാണ് ഐസൊലേഷനിൽ ഉള്ളത്. കുട്ടിയുടെ സാമ്പിൾ NIUവിലെ പരിശോധനയിലാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അമ്മയുടെയും അച്ഛന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിമാനത്തിലെ സഹയാത്രികരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇത് വിവിധ ജില്ലകൾക്ക് കൈമാറും. കുട്ടിയുമായി സമ്പർക്കത്തിലായവർ നിരീക്ഷണത്തിലാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. COVID-19 ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 12 പേരാണ് ഐസൊലേഷനിൽ ഉള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. സംശയ നിവാരണത്തിനായി ദിശ 0471-255-2056 എന്ന നമ്പറിലും 1056 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാൻ അധികൃതർ ആവശ്യപ്പെട്ടു. എല്ലാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി. സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമാണ് നടപടിയെടുക്കുന്നത്. ഇറ്റലിയിൽ നിന്നും വന്ന 3 പേർക്കും അവരുടെ സമ്പർക്കത്തിലൂടെ 2 പേർക്കും COVID-19 രോഗം ബാധിച്ചതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നത്. അതേസമയം COVID-19 രോഗം ബാധിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 5 രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കളക്ട്രേറ്റിൽ കൂടിയ അടിയന്തര യോഗത്തിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി.
രോഗികളുമായി പ്രാഥമിക സമ്പർക്കമുള്ള 150 പേർ നിരീക്ഷണത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ 3 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 732 പേർ നിരീക്ഷണത്തിലാണ്. ഇവരിൽ 648 പേർ വീടുകളിലും 84 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. സംശയാസ്പദമായവരുടെ 729 സാമ്പിളുകൾ NIV പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 664 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 14 വ്യക്തികളെ പരിഷ്കരിച്ച മാർഗരേഖ പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലയിൽ ഐസൊലേഷൻ വാർഡുകളുടെ എണ്ണം കൂട്ടുമെന്ന് ജില്ലാ കളക്ടർ PB നൂഹ്. കൂടുതൽ ആശുപത്രികളും സജ്ജമാക്കും. വിവാഹമടക്കമുള്ള പരിപാടികൾ 14 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് കളക്ടർ പറഞ്ഞു. ഇത്രയും വലിയ ഒരു വിഷയം ഈ നാട്ടിൽ മുഴുവൻ നടന്നിട്ട് ചൈനയിലും അതുപോലെ തന്നെ ഇറ്റലിയിലും ഏറ്റവും മോസ്റ്റ് അഫക്റ്റഡ് കൺട്രീസാണ് ഇൻ ദ വേൾഡ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞിട്ട് ഇത്രയും വാർണിംഗ്സും ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇവർ എയർപോർട്ടിൽ വന്നത് മുതൽ ഈ വരുന്ന 6-7 ദിവസം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ജസ്റ്റ് ഒന്ന് ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പ്രെഡ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും ഫോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതിനും ശേഷവും പിന്നെയും അവര് അവിടെ നിന്നും വാഹനത്തിൽ ആംബുലൻസിൽ വരാൻ തയ്യാറല്ല, അവരുടെ സ്വയം വാഹനത്തിലൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയമൊന്നുമല്ല, പക്ഷെ അറ്റ് ദി സെയിം ടൈം വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സ്പ്രെഡ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു സീരിയസ് സിറ്റുവേഷൻ ആക്ച്വലി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രൊവൈഡഡ് നമുക്ക് ആ ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ എത്തുമായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി സിസിൽ ചേരുന്നു. ലക്ഷ്മി, അതീവ ജാഗ്രതയിലാണ് പത്തനംതിട്ട ജില്ല. 15 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 7 പേരും അടൂർ ജനറൽ ആശുപത്രിയിൽ 2 പേരും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 4 പേരുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. രോഗബാധിതരായ റാന്നി സ്വദേശികളുടെ വൃദ്ധരായ മാതാപിതാക്കളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രോഗബാധിതർ കൂടുതൽ പേരുമായി സമ്പർക്കം പുലർത്തിയ സാഹചര്യത്തിൽ നിരീക്ഷണത്തിലാക്കേണ്ടവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഐസൊലേഷൻ വാർഡുകൾ തുറക്കുവാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലായിരിക്കും ഇത്തരത്തിൽ വാർഡുകൾ തുറക്കുക. ഇന്നു മുതൽ 3 ദിവസം പത്തനംതിട്ട ജില്ലയിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോടതികളുടെ പ്രവർത്തനങ്ങളും 5 ദിവസത്തേക്ക് നിർത്തിവച്ചു. പത്തനംതിട്ട KSRTC ജീവനക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിപ്പോയിലെ ബയോമെട്രിക്സ് പഞ്ചിംഗ് സംവിധാനങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട്. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ 14 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല, മാത്രവുമല്ല മുൻകരുതൽ എടുത്താൽ മതിയെന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, കൊറോണ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയതായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ K. ഭരതരാജൻ. ഇറ്റലിയിൽ നിന്നും വന്ന പത്തനംതിട്ട സ്വദേശികൾക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് അദ്ദേഹം ദൂരദർശനോട് പറഞ്ഞു. 1-800-453-9 എന്ന നമ്പറിൽ ഇന്ത്യയ്ക്കകത്തുനിന്നും 0091-880-201-23-45 എന്ന നമ്പറിൽ വിദേശത്ത് നിന്നും വിളിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പറഞ്ഞു. ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ലോക കേരളസഭാ പ്രവർത്തകർ ജാഗരൂകരായി പ്രവർത്തിച്ചു വരികയാണെന്നും ഭരതരാജൻ അറിയിച്ചു. ലോകമെമ്പാടും കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 1,07,000 കവിഞ്ഞു. 3,600 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ചൈനയിലാണ് വൈറസ് കൂടുതലും ദുരിതം വിതച്ചത്. അതേസമയം ഇവിടെ കൊറോണ ബാധിതരുടെ എണ്ണം ഇന്നലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതിനിടെ ഇറ്റലിയിൽ വൈറസ് ബാധിച്ച് ഇന്നലെ മാത്രം 133 പേർ മരിച്ചു. ഇതോടെ മരണസംഖ്യ 366 ഉയർന്നു. ചൈനയ്ക്ക് പുറത്ത് വൈറസ് കൂടുതലായി വ്യാപിച്ച മറ്റൊരു രാജ്യമാണ് ഇറാൻ. ഇവിടെ 6,566 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 194 പേർ മരിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ 2 പാർലമെന്റ് അംഗങ്ങൾക്ക് ഇന്നലെ കൊറോണ ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ച പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 4. ഫ്രാൻസിൽ ഇന്നലെ മാത്രം 1,126 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈജിപ്റ്റ്, കുവൈറ്റ്, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള 9 രാഷ്ട്രങ്ങളിലേക്ക് സൌദി അറേബ്യ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ഈ രാജ്യങ്ങളിലെ പൌരന്മാർക്ക് സൌദിയിലേക്കും പ്രവേശനം വിലക്കിയിട്ടുണ്ട്. സ്കൂളുകളും സർവകലാശാലകളും അടച്ചിട്ടിരിക്കുകയാണ്. കൊറോണ ബാധിതരുമായി ഇടപഴകിയ സാഹചര്യത്തിൽ US സെനറ്റർ ട്രെഡ് ക്രൂസും പോർച്ചുഗൽ പ്രസിഡന്റും വീട്ടിൽ സ്വയം ഐസൊലേഷനിൽ കഴിയുകയാണ്.
കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തർ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്കുള്ള എല്ലാ യാത്രക്കാർക്കും വിലക്ക് ബാധകമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, ഇറാൻ, ഇറാഖ്, ലബനൻ, സൌത്ത് കൊറിയ, തായ്ലന്റ്, നേപ്പാൾ, ഈജിപ്ത്, ചൈന, സിറിയ എന്നിവയാണ് ഖത്തർ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ മറ്റു രാജ്യങ്ങൾ. ഖത്തർ എയർവേസ് ഇറ്റലിയിലേക്കുള്ള സർവീസുകൾ നേരത്തെ നിർത്തിവച്ചിരുന്നു. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 43. കോവിഡ് 19 വൈറസ് ബാധ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് സസൂക്ഷ്മം വിലയിരുത്തി വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ. വൈറസ് വ്യാപനം തടയാൻ മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇറ്റലിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി സഞ്ജീവ് കുമാർ പറഞ്ഞു. 90-ലധികം രാജ്യങ്ങളിലായി ഏകദേശം 100,000-ലധികം പേർക്ക് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊറോണ ബാധ സംബന്ധിച്ച സംശയങ്ങൾക്ക് 0111-239-7804-6 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ തീർത്ഥാടകരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറാൻ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ നിരന്തരം വിശകലനം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്ക്രീനിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇറാനിലെ ഖൂം നഗരത്തിൽ 40 ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും ഒരു സംഘം ഡോക്ടർമാരെ ഇറാനിലേക്ക് അയച്ചതായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളിലേക്ക്. ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. 10,000-ക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയർപ്പിക്കാൻ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചേർന്നത്. രാവിലെ 10:20 അടുപ്പ് വെട്ട ചടങ്ങ് നടന്നത്. ക്ഷേത്രമുറ്റത്ത് തോറ്റംപാട്ടുകാർ ചിലപ്പതികാരത്തിൽ പാണ്ഡ്യരാജാവിനെ കണ്ണകി വധിക്കുന്ന ഭാഗം പാടിത്തീർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യം ശ്രീകോവിലിൽ നിന്ന് ദീപം മേൽശാന്തിക്ക് കൈമാറി. തുടർന്ന് ക്ഷേത്രത്തിലെ വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലും അഗ്നി പകർന്നു. ഇതോടെ ചെണ്ടമേളവും കതിനവെടിയും വായ്ക്കുരവയും ഉയർന്നു. ഭക്തർക്ക് പൊങ്കാലടുപ്പിൽ അഗ്നി തെളിയിക്കാമെന്ന അറിയിപ്പ് വന്നതോടെ നഗരത്തിലെ ലക്ഷക്കണക്കിന് പൊങ്കാലടുപ്പുകളിലും അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 2:10 നിവേദ്യ ചടങ്ങുകൾ നടക്കുക. വിശദാംശങ്ങളുമായി കിഴക്കേക്കോട്ടയിൽ നിന്നും ഷാനിദ ചേരുന്നു. ഷാനിദ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, COVID-19 സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചുവെങ്കിലും പൊങ്കാലയിടാൻ വരുന്നവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയെങ്കിലും പൊങ്കാലയിടാൻ വരുന്നവരുടെ തിരക്ക് ഒട്ടും കുറവില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് ഇത്തവണയും. നിരവധി 10,000-ക്കണക്കിന് സ്ത്രീകളാണ് ഇത്തവണയും പൊങ്കാലയിടാൻ എത്തിയത്. ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. ദേവിയെ തൊഴുത് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ പത്മനാഭനെ തൊഴാനാണ് ഇവിടെ എത്തുന്നുണ്ട്. 10,000-ക്കണക്കിന് സ്ത്രീകളാണ് ഇന്ന് പൊങ്കാലയെ അർപ്പിച്ച് നിവേദ്യം തെളിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി, എല്ലാവരുടെ മനസ്സിലും ഒരേ ചിന്ത, ഒരേ ഇത് മാത്രമാണ്, ദേവി ശരണം, അമ്മേ ശരണം എന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൊങ്കാല ഇട്ടുന്നത് അമ്മയോട് നമുക്ക് ചോദിക്കാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാലയിടുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ ഭാഗ്യം കിട്ടുന്നവർക്ക് എല്ലാ കാര്യസിദ്ധികളും ഉണ്ടാകും, എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞു കിട്ടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ചിലരെ കഴിഞ്ഞ നേർച്ച കഴിഞ്ഞതിന് നന്ദി പറയാനായിട്ട് അമ്മയുടെ മുമ്പിലെത്തിയെങ്കിൽ ചിലർ ഇനി നടക്കാനുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാൽ കണ്ണീരോടുകൂടിയാണ് ചിലർ പ്രാർത്ഥിച്ചത്. തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആഗ്രഹങ്ങളും ദേവിയുടെ അനുഗ്രഹങ്ങളും ലഭിക്കാനായിട്ട് 10,000-ക്കണക്കിന് സ്ത്രീകളാണ് ഇന്ന് ഇവിടെ പൊങ്കാലയിട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ ലഹരി തന്നെയാണ് തലസ്ഥാന നഗരി. ശരിക്കും മഹായാഗശാലയായി മാറിയിരിക്കുകയാണ്. യാതൊരു പരാതികൾക്കും ഇത്തവണ ഈ പൊങ്കാല ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോർപ്പറേഷനും ഗവൺമെന്റും മറ്റ് പല സന്നദ്ധ സംഘടനകളും എല്ലാം പലതരത്തിലുള്ള ആഹാരമായാലും വെള്ളത്തിന്റെ സൗകര്യങ്ങളായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഇത്തവണ ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊങ്കാല ഏറ്റിട്ട് പോകുന്നവർക്കായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളും KSRTCC അല്ലെങ്കിൽ ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക സർവീസുകൾ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2:10 പൊങ്കാല നിവേദ്യം പിന്നെ തെളിക്കുന്നത്. അതും കഴിഞ്ഞാൽ ഇനി അടുത്ത എല്ലാവരും അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ടായിരിക്കും. അതിന് പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2:10 പൊങ്കാല നിവേദ്യം നൽകുന്നത്. എന്തായാലും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. നമുക്കിവിടുത്തെ ഈ ഒരു കാഴ്ച കണ്ടാൽ അറിയാൻ പറ്റും, ഒരിക്കലെങ്കിലും ഈ ഒരു അനുഭവം ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞു മനസ്സറിഞ്ഞ് അനുഭവിക്കാനായിട്ട് എല്ലാവരും എത്തണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ലക്ഷ്മി. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെ ആറ്റുകാൽ പൊങ്കാല ദൂരദർശൻ തത്സമയം സംപ്രേഷണം ചെയ്യും. ഹരിതചട്ടം പാലിച്ച് പ്രകൃതിജന്യമായ വസ്തുക്കൾ കൊണ്ടാണ് ഇത്തവണത്തെ പൊങ്കാല. ക്ഷേത്രാധികൃതരും കോർപ്പറേഷനും ഈ ചട്ടം നടപ്പാക്കുന്നതിൽ മാതൃകാപരമായ ബോധവൽക്കരണ പ്രവർത്തനമാണ് നടത്തിയത്. പൊങ്കാല നിവേദ്യം സമർപ്പിച്ച് സംതൃപ്തരായി സായുജ്യം നേടി സ്ത്രീലക്ഷങ്ങൾ മടങ്ങുമ്പോൾ അധികൃതരും ആറ്റുകാലമ്മയും മറ്റൊരു സംതൃപ്തിയിലാണ്. ഹരിതചട്ടം കൃത്യമായി പാലിക്കുവാൻ കഴിഞ്ഞുവെന്ന സംതൃപ്തി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തിയ ഹരിതചട്ടം സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കച്ചവടക്കാരും ഭക്തജനങ്ങളും പരമാവധി പാലിച്ചതായി വിൽപ്പനയും പൊങ്കാലയും തെളിയിക്കുന്നു. മൺകലമെന്ന ഹരിതസംജ്ഞയ്ക്കൊപ്പം വാഴയിലയും പനയോല വട്ടിയും ചിരട്ടത്തവിയും ഓലപ്പായുമൊക്കെ നല്ല രീതിയിൽ വിറ്റുപോയി. പ്ലാസ്റ്റിക്കിനെ കഴിവതും അകറ്റി നിർത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തുണിസഞ്ചി പല രൂപത്തിലും ഭാവത്തിലും വിപണിയിലേക്ക് ഇറങ്ങി. പണ്ട് പ്ലാസ്റ്റിക് ആയിരുന്നു. ഈ നിരോധനം വന്നതിന് ശേഷം മാറ്റി നമ്മൾ അത്രയും ജൂട്ട് ബാഗ്, തുണിസഞ്ചി, മാത്ര പേപ്പർ ബാഗ്, ഈ മൂന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രകൃതിവിരുദ്ധമായ എല്ലാ ഇതും മാറ്റി തുണിസഞ്ചികൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ അതുപോലെ സഹകരിക്കണം എന്ന് ആഘോഷിക്കുന്നു. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഹരിതചട്ടം പാലിക്കുന്നതിൽ കൂടുതൽ ജാഗരൂകരായി. പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. 10-30 വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. നമ്മൾ ഓരോരുത്തരും ആ കാര്യങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് നല്ലതാണ്. പ്ലാസ്റ്റിക് ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കുന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തികളും പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിൽ പൂർണ്ണ മനസ്സ് ഉണ്ടാവണം. നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊടുക്കാറില്ല. ഈ വരുന്നവർ കവർ കൊണ്ടുവന്നാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത്. റെസിഡൻസ് അസോസിയേഷനുകൾ നടത്തിയ അന്നദാനത്തിലും പ്ലാസ്റ്റിക്കിനെയും തെർമോകോളിനെയും മാറ്റി നിർത്തുവാൻ കഴിഞ്ഞു. സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് എല്ലായിടത്തും ഉപയോഗിച്ചത്. പ്ലാസ്റ്റിക് നിരോധനം അത് നല്ലത് തന്നെയാണ്. അമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ഒരു സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം അത് നാശത്തിലേക്ക് വഴി തിരിക്കും. അത് കുന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ ഇതുകൂടെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ. പ്രകൃതിയിൽ അലിയുന്നവ മാത്രം പലരും ഉപയോഗിക്കുവാൻ ഈ പൊങ്കാലയിലൂടെ ശീലിക്കുകയായിരുന്നു. അതും ഒരു ജീവിതശൈലിയായി ഇനി മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്. ഗവൺമെന്റ് നിർദ്ദേശം ലംഘിച്ച് പൊങ്കാല ദർശിക്കാനെത്തിയ വിദേശികളെ തിരിച്ചയച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 6 പേരടങ്ങിയ സംഘമാണ് തിരുവനന്തപുരം കമലേശ്വരത്തെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു.
ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഗൌരവത്തോടുകൂടി അല്ലാതെ പ്രശ്നങ്ങൾ സമീപിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ദോഹയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞിട്ട് ഇറ്റലിക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ അവർ യാതൊരു തരത്തിലുള്ള പരിശോധനയും കൂടാതെ തന്നെ അവർ നാട്ടിൽ നടക്കാൻ ഇടയായത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇന്നിപ്പോ മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരുമായിട്ട് സഹകരിക്കാനിടയായിട്ടുള്ള ആരും തന്നെ വരുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ റാന്നി MLA ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട റാന്നി പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ തന്നെ ആരുമില്ല എന്നുള്ളതാണ്. ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കുട്ടനാടിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള രണ്ടാം കുട്ടനാട് വികസന പാക്കേജിന് ഈ മാസം തുടക്കമാകുമെന്ന് മന്ത്രി തോമസ് ഐസക്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് അഡ്രസ് ചെയ്യുന്നതാണ് രണ്ടാം കുട്ടനാട് വികസന പാക്കേജ്. അവിടെ കൃഷിയും മത്സ്യ വളർത്തലും എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, ഉപജീവനം, അവിടുത്തെ ഫ്ലഡ് കൺട്രോൾ എങ്ങനെ ഭാവിയിൽ ഉറപ്പുവരുത്താം, എങ്ങനെ ആ പ്രദേശം വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, ഈ സൗകര്യങ്ങളൊക്കെ വെച്ച് കൂടുതൽ വാസയോഗ്യമാക്കി മാറ്റാം. ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ കേരള മുഖ്യമന്ത്രി ഈ രണ്ടാം വികസന പാക്കേജ് ഉദ്ഘാടനം ചെയ്യാം. ഇറങ്ങി കുട്ടനാട്ടിലെ മുഴുവൻ തോടുകളും വൃത്തിയാക്കാം, കായലിലെ ചെളി ഡീസിലിറ്റിംഗ് നടത്താം. 2,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കുട്ടനാടിൽ നടത്തുകയാണ് ലക്ഷ്യം. കുട്ടനാട്ടിലെ മുഴുവൻ തോടുകളും വൃത്തിയാക്കുക, ബണ്ടുകൾ ബലപ്പെടുത്തുക, കൃഷിയും മത്സ്യവളർത്തലും പ്രോത്സാഹിപ്പിക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പാക്കേജിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. പാക്കേജ് നടപ്പിലാക്കുന്നതിനുള്ള ഏകോപനത്തിനായി കുട്ടനാട്ടിൽ ഒരു ഓഫീസ് തുടങ്ങുമെന്നും ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അന്തരിച്ച ചവറ MLA NVJ സംസ്കാരം ചവറ മടപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ നടന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, MPമാരായ NK പ്രേമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സോമപ്രസാദ്, MLAമാരായ ആർ രാമചന്ദ്രൻ, എം നൌഷാദ്, ഷിബു ബേബി ജോൺ, എ അസീസ്, മുൻ MP KN ബാലഗോപാൽ, കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, കൊല്ലം കളക്ടർ B അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാനത്തെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസമൊരുക്കുകയാണ് വൺ ഡേ ഹോം. തമ്പാനൂർ ബസ് ടെർമിനലിന്റെ 8-ാം നിലയിലാണ് വൺ ഡേ ഹോം പ്രവർത്തിക്കുന്നത്. നിലവിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്ന എന്റെ കൂടിനൊപ്പം വൺ ഡേ ഹോമും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം ഒരുക്കുകയാണ്. ഒരു റിപ്പോർട്ട്. തലസ്ഥാന നഗരം നിത്യേന നിരവധി സഞ്ചാരികളാണ് നഗര ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. സെക്രട്ടേറിയറ്റിലേക്കും ആശുപത്രികളിലേക്കും ജില്ലാ ആസ്ഥാന കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന സ്ത്രീകളുടെ എണ്ണവും പ്രതിദിനം ഏറുകയാണ്. എന്നാൽ ഇനി തിരുവനന്തപുരത്ത് എത്തുന്ന സ്ത്രീകൾക്ക് ആശങ്കയില്ലാതെ സുരക്ഷിതമായി തങ്ങാൻ ഒൺഡേ ഹോം ഒരുങ്ങിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന് ഒരു ചുവടകലെ ബസ് ടെർമിനലിലെ 8-ാം നിലയിലാണ് ഈ ഹോം. ലോക വനിതാ വാരാചരണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഈ ആധുനിക AC ഹോമിൽ ഒരു ദിനം തങ്ങാൻ സ്ത്രീകൾക്ക് ചെറിയ തുക മുടക്കിയാൽ മതിയാകും. സുരക്ഷയും സൌകര്യവും സമാധാനവും മാത്രമല്ല, പ്രധാന കേന്ദ്രങ്ങളിലേക്ക് അധിക ദൂരമില്ല എന്നതും
ഈ ഹോമിന്റെ പ്രത്യേകതകളിലൊന്നാണ്. ഇത് എല്ലാവർക്കും നമ്മുടെ ഇപ്പൊ നാട്ടിലുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ രാത്രി വന്ന് ഒറ്റപ്പെട്ടു പോയാൽ വളരെ സുരക്ഷിതമായിട്ട് വളരെ സൗകര്യത്തോടുകൂടി ഇവിടെ താമസിക്കാനുള്ള ഒരു ഗവൺമെന്റ് ഇതിന് ഒരു സൗകര്യം ഒരുക്കിയതിന് വളരെ നന്ദിയുണ്ട്. പെൺകുട്ടികൾക്കും അമ്മമാർക്കും 12 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും ഇവിടെ തങ്ങാം. 6 ക്യൂബിക്കിളുകളും പുറമെ 24 പേർക്ക് തങ്ങാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഇല്ല. ഡോർമെറ്ററിക്ക് 150 രൂപ, മറ്റേ ക്യൂബിക്കിളിന് 250 രൂപ. ഇന്ന് രാവിലെ 6 മണിക്ക് വരുന്നവർക്ക് പിറ്റേന്ന് രാവിലെ 6 മണി 24 മണിക്കൂർ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം കൂടെ ഞങ്ങൾ നീട്ടിക്കൊടുക്കുന്നത്. നേരത്തെ എന്റെ കൂടെ എന്ന പേരിൽ സ്ത്രീകൾക്കായി ആരംഭിച്ച രാത്രികാല സൗജന്യ സുരക്ഷാ താമസം ഇവിടെയുണ്ട്. അതിനു പുറമെയാണ് ഒണ്ടേ ഹോം. ഇവിടെ ഒന്നാമത്തെ കാര്യം സുരക്ഷയാണ്. സുരക്ഷിതത്തോടുകൂടി തലചായ്ക്കാൻ കഴിയും. 2 ബാത്റൂം സൗകര്യമുണ്ട്, പ്യൂരിഫൈഡ് വാട്ടറുണ്ട്, കിച്ചണുണ്ട്, എയർ കണ്ടീഷനാണ്. ആദ്യ 2 ദിനം കൊണ്ട് തന്നെ വൻപിച്ച സ്ത്രീ പിന്തുണയാണ് ഈ സുരക്ഷിത താവളത്തിന് ലഭിച്ചിരിക്കുന്നത്. ലോകം അന്താരാഷ്ട്ര വനിതാ വാരം ആചരിക്കുമ്പോൾ കേരളം മറ്റു തരത്തിൽ വനിതകൾക്ക് മാതൃക തീർക്കുകയാണ്. ഒണ്ടേ ഹോമിലൂടെ രാത്രികാലങ്ങളിൽ എത്തപ്പെടുന്നവർക്ക് 24 മണിക്കൂറും സംരക്ഷണം നൽകുന്ന ഒണ്ടേ ഹോം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോഴിക്കോട്, വേങ്ങേരി, വെസ്റ്റ് കൊടിയത്തൂർ എന്നിവിടങ്ങളിൽ 1700 വളർത്തുപക്ഷികളെ കൊന്നു. പക്ഷിപ്പനി ബാധിത കേന്ദ്രങ്ങളിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് മൃഗസംരക്ഷണ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നശിപ്പിച്ചത്. പക്ഷികളെ കൊന്ന ശേഷം അണുനാശിനി ഉപയോഗിച്ച് കൂട്ടത്തോടെ കത്തിക്കുകയായിരുന്നു. ദൌത്യം വരും ദിവസങ്ങളിലും തുടരും. വാർഡുകൾ തോറും ദ്രുതകർമ്മസേനയെ വിന്യസിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വെങ്ങേരിയിലും വെസ്റ്റ് കൊടിയത്തൂരിലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും മാംസവ്യാപാരം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. മുൻ കേരള ഗവർണറും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എച്ച് ആർ ഭരദ്വാജ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് സാകേതിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കസംബന്ധമായ അസുഖത്തിന് ബുധനാഴ്ച മുതൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 നിഗംബോധ്ഘട്ടിൽ നടക്കുമെന്ന് മകൻ അരുൺ ഭരദ്വാജ് പറഞ്ഞു. 2009 മുതൽ 2014 വരെ കർണാടക ഗവർണറായിരുന്ന ഭരദ്വാജ് 2012-13 കാലയളവിൽ കേരള ഗവർണറുടെ അധിക ചുമതലയും വഹിച്ചു. 5 തവണ രാജ്യസഭാംഗമായി. രാജീവ്ഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ് ഗവൺമെന്റുകളിൽ മന്ത്രിയായിരുന്നു. ജമ്മുകാശ്മീരിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. ഷോപ്പിയാൻ ജില്ലയിൽ ഖാജ്പുര റബാൻ പ്രദേശത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 1742 പോയിന്റ് താഴ്ന്ന് 35834-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 483 പോയിന്റ് താഴ്ന്ന് 10506-ലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്ത്യൻ വിപണി ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത്. കൊറോണ ഭീതിയെ തുടർന്ന് നിക്ഷേപകർ വൻതോതിൽ ഓഹരി വിറ്റൊഴിയുന്നതാണ് വിപണി ഇടിയാൻ കാരണമായതെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സ്വർണവിലയിൽ തുടർച്ചയായ 4 ദിവസവും മാറ്റമില്ല. പവന് 32,320 രൂപയും ഗ്രാമിന് 4,040 രൂപയുമാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കൂപ്പുകുത്തി. ഇന്ന് മാത്രം 30% ഇടിവാണ് രേഖപ്പെടുത്തിയത്. റഷ്യയുമായി മത്സരിച്ച് സൌദി എണ്ണവില കുത്തനെ കുറച്ചതാണ് വിപണിയിൽ പ്രതിഫലിച്ചത്. ബ്രെന്റ് ക്രൂഡ് വില ഇടിഞ്ഞ് ബാരലിന് $28.5 നിലവാരത്തിലെത്തി. 1991 ജനുവരി 17 ശേഷം ഒറ്റയടിക്ക് ഇത്രയും വിലയിടിയുന്നത് ഇതാദ്യമായാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ സൌദി അറേബ്യയും 2-ാമത്തെ വലിയ ഉൽപാദക രാജ്യമായ റഷ്യയും തമ്മിലാണ് കടുത്ത മത്സരം നിലനിൽക്കുന്നത്. ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായിട്ടില്ല. ഇനി കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ബംഗാളിനെതിരെ സൌരാഷ്ട്ര ബാറ്റ് ചെയ്യുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ സൌരാഷ്ട്ര 1 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ സൌരാഷ്ട്ര ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സെമിഫൈനലിൽ കർണാടകയെ മറികടന്നാണ് ബംഗാൾ ഫൈനലിൽ കടന്നത്. ഗുജറാത്തായിരുന്നു സൌരാഷ്ട്രയുടെ എതിരാളികൾ. ടോക്കിയോ 2020 ഒളിമ്പിക്സ് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ. 69 കിലോഗ്രാം വിഭാഗത്തിൽ വികാസ് കൃഷ്ണൻ, 75 കിലോഗ്രാം വിഭാഗത്തിൽ പൂജ റാണി എന്നിവർ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ പ്രവേശിച്ചതോടെയാണ് ഒളിമ്പിക്സ് ബർത്ത് ഉറപ്പിച്ചത്.
തായ്ലന്റിന്റെ പോർണിപ്പ ചുതിയെ 5-0 തകർത്താണ് നാലാം സീഡായ പൂജാറാണി സെമിയിൽ പ്രവേശിച്ചത്. ജാപ്പനീസ് മൂന്നാം സീഡ് താരം സെബോർനെറ്റ് ഒക്കസേവയുമായി ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് വികാസ് കൃഷ്ണൻ ജയിച്ചത്. നേരത്തെ ഇന്ത്യയുടെ റാണി കൃഷ്ണൻ, ആശിഷ് കുമാർ എന്നിവർ ഒളിമ്പിക്സ് യോഗ്യത നേടിയിരുന്നു. കൊച്ചിയിൽ 3 വയസ്സുകാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 43. കർശന ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെന്ന് മന്ത്രി കെ ശൈലജ. എറണാകുളം ജില്ലയിൽ 13 പേരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഐസൊലേഷൻ വാർഡുകളുടെ എണ്ണം കൂട്ടുമെന്ന് ജില്ലാ കളക്ടർ. ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. അനന്തപുരി ഭക്തിസാന്ദ്രം ഉച്ചയ്ക്ക് 2:10 നിവേദ്യം. കുട്ടനാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള 2 കുട്ടനാട് വികസന പാക്കേജിന് ഈ മാസം തുടക്കമാകുമെന്ന് മന്ത്രി തോമസ് ഐസക്. 2,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഇടിഞ്ഞു. ഓഹരി വിപണിയിലും ഇടിവ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ബംഗാളിനെതിരെ സൌരാഷ്ട്ര ബാറ്റ് ചെയ്യുന്നു. ടോക്കിയോ 2020 ഒളിമ്പിക്സ് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. ദൂരദർശൻ വാർത്തകൾക്കായി DDMalayalam.org എന്ന വെബ്സൈറ്റും കൂടുതൽ വാർത്തകൾക്കായി ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. നമസ്കാരം.